ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരു 90% ആൾക്കാരും കണ്ടിട്ടോ കേട്ടിട്ടോ അല്ലെങ്കിൽ കുടിച്ചിട്ടോ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കുലാവി എന്നാണ് പറയുക. ഇത് പണ്ട് കാലത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഞാനിത് അവസാനമായിട്ട് കുടിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10-30 വർഷം മുന്നേ അന്ന് കോരിച്ചൊരിയുന്ന മഴയത്ത്, അന്നത്തെ മഴയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആലിപ്പഴമൊക്കെ വീഴുമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ആലിപ്പഴം വീഴുന്ന ഭയങ്കര ഇടിയോടുകൂടിയുള്ളൊരു മഴയുള്ള സമയത്ത് ഇപ്പം എൻ്റെ കൂടെ അങ്ങാടിയിൽ പോയപ്പോൾ ഒരു ചായക്കടയിൽ നിന്നാണ് ഞാനിത് അവസാനമായിട്ട് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്തും മൂത്താപ്പയുള്ള അപ്പന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഐറ്റംസേ ആവശ്യമുള്ളൂ. കുറച്ച് റവ വേണം, ഇച്ചിരി തേങ്ങ ചിരകിയത് വേണം, അതുപോലെ തന്നെ ശർക്കര ഉരുക്കി അതിൻ്റെ കല്ലൊക്കെ അരിച്ചെടുത്തതും കൂടെ വേണം. ഇനി നമുക്ക് ഒരു 4 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അത് കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. അപ്പോൾ ഇതുപോലെ പതിയെ ഇളക്കി കൊടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ, ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കരുത്. റവ അപ്പോൾ ഭയങ്കര തിക്കായി പോവും. നമുക്കിത് ചായ കുടിക്കുന്ന ആ ഒരു രീതിയിൽ വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കുലാവി കുടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ. എനിക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു റെസിപ്പി അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ഓർമ്മയിൽ നിന്ന് ഞങ്ങൾ ഏകദേശം ഒന്ന് തട്ടിക്കൂട്ടി കാണിക്കുന്നതാണ്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പം ഏകദേശം ടേസ്റ്റ് ആ പണ്ടത്തെ ഒരു ഈ രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റവ നന്നായി വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് റവ വെന്ത് കഴിഞ്ഞ സമയത്ത് കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മധുരം നോക്കി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ റവ ഭയങ്കര കുറവായിട്ട് തോന്നും. പക്ഷേ ഇതൊരു 2-3 മിനിറ്റും കൂടെ തിളച്ച് ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിന് ഇതിൽ ആ ഒരു റവേൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ വരും. നമുക്ക് കൊഴുത്ത രൂപത്തിൽ ഒരു വെള്ളമാണ് വേണ്ടത്, അല്ലാതെ പായസം പോലെയോ അല്ലെങ്കിൽ തരിക്കഞ്ഞി പോലെയോ ഭയങ്കര കുറുക്കിയിട്ടല്ല നമുക്കിത് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ടോ കുറച്ചും കൂടെ റവയൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കോരി ചൊരിയുന്ന മഴ വേണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ തണുത്ത് വിറച്ച് നമുക്കിങ്ങനെ മൂടി പൊതിച്ച് കിടക്കാനൊക്കെ തോന്നില്ലേ, അങ്ങനെ ഒരു സമയത്താണ് ഇത് ശരിക്കും കുടിക്കേണ്ടത്. ആ ഒരു തണുപ്പ് ആസ്വദിച്ച് ഇത് ചൂടോടെ ഇങ്ങനെ ഊതി ഊതി കുടിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ സുഖം. അല്ലാതെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള എന്തോ സംഭവമൊന്നുമല്ല, ഭയങ്കര ടേസ്റ്റുള്ള ഡ്രിങ്ക് ഒന്നുമല്ല, അത് ഞാൻ പറഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ ഒരു ആംബിയൻസിൽ നമ്മളിത് കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതിന് ഞാൻ പണ്ട് അനുഭവിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഇനിയിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടോടെ തന്നെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ആ ഒരു മഴയാണ് എന്നെ ഈ ഒരു ഓർമ്മയിലോട്ട് എത്തിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ആ മഴ വന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം കുടിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയതും, അപ്പോൾ അത് വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണം തോന്നിയതൊക്കെ. പക്ഷേ ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ പോയി, നല്ല വെയിലായി. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഞാൻ ആസ്വദിച്ച് കുടിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.